നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തകർക്കാൻ മറ്റ് ആര് എന്നൊരു ചോദ്യം വന്നാൽ ആ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? അങ്ങനെ രാഹുൽ ഗാന്ധി മത്സരിച്ച് ഭരണത്തിൽ വന്നാൽ കോൺഗ്രസ് നല്ല ഭരണം കാഴ്ചവെക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരൂ, ഈ പൊതുജനങ്ങളോട് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവരുടെ പ്രതികരണം എന്താണെന്നുള്ളത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് ഇല്ല. ആ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഇതുള്ളൂ, ഓണ സാധ്യതയുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ പുരാതനമായിട്ട് തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരു ഇതാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലം ഇതായിട്ട് മിസ്സായെങ്കിലും ഇനിയുള്ള കാലം വീണ്ടും ഇതായിട്ട് റിട്ടേൺ വരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിചാരം. നമ്മുടെ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഈ ഭരണം വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. രാഹുൽ ഗാന്ധി വരണം, വന്നേ പറ്റുള്ളൂ. അത് വരും, വരാതിരിക്കത്തില്ല. അടുത്ത ടേൺ കണ്ടീഷനായിട്ടും രാഹുൽ ഗാന്ധി വന്നിരിക്കും. ഇപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ശ്രീ ഗണേശൻ്റെ ഗണപതി ഭഗവാന്റെ മിത്താന്നും പറഞ്ഞതൊക്കെ വലിയ വിഷയമായിക്കൊണ്ടിരിക്കില്ലേ. അതായത് അതന്നെ കൊള്ളരുത്. ഒരു ഈ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു പറയാൻ പാടില്ലാത്ത ഒരു ഇതാണ് ശംസീർ നടത്തിയിരിക്കുന്ന ഈ ഇത്. അത് ഭയങ്കരമായ ഒരു വിഷയത്തിലാണ് കിടക്കുന്നത്. അത് ജനങ്ങളെ ആകെ വല്ലാതെ ആകുന്ന ഒരു പ്രശ്നങ്ങളല്ല. നമ്മളെല്ലാവരും ഇതായിട്ട് ജീവിക്കേണ്ട ഒരു സമൂഹത്തിൽ സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടത്, അതൊരു വർഗീയത വരുത്തേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയാകാൻ അങ്ങനെ തരം താഴുവായിരുന്നു, അങ്ങനെ തരം താഴുമെന്ന് വിശ്വസിക്കുന്നില്ല. അടുത്ത പ്രധാനമന്ത്രിയാകാൻ ചാൻസ് ഉണ്ടായി അടുത്ത പാർലമെന്റിൽ. കേരളത്തിൽ തന്നെയുള്ള ഒത്തിരി കഴിവുള്ള നേതാക്കന്മാരുണ്ടല്ലോ, കോൺഗ്രസിലും ഉണ്ടല്ലോ, മറ്റു പാർട്ടികളിലും ഉണ്ടല്ലോ. അവരിൽ ആരെങ്കിലും ഒരാളെ എടുക്കുന്നില്ലേ നല്ലത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നുണ്ട്, ബസ് ആകണം. കാരണം മോഡി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഭരണം കോൺഗ്രസിന് കിട്ടുമ്പോൾ അതിൻ്റെ നേതാവായിട്ടും രാഹുൽ വരുന്നത് നല്ലതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലായാലും ബി ജെ പിയിലായാലും സി പി എമ്മിലായാലും ഇവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കന്മാരുണ്ട്, അവരിലാരെങ്കിലും. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് കാര്യം കൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോഴേക്കും നമ്മളെ യുവജനങ്ങൾക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭയങ്കര ക്രേസാണ്, ഒരു ആവേശമാണ്, ഒരു ചോദ്യത്തിന് തന്നെ നമുക്ക് സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷമുണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു ഇതിൽ നമ്മളെ ഇതിൽ വന്നു കഴിഞ്ഞാൽ. മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വരാൻ ചാൻസ് ഇല്ലല്ലോ. കേരള രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോഴേ മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് എന്തായാലും വരുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് യുവജനങ്ങൾക്ക്. അത്രയ്ക്ക് ഒരു സ്നേഹമുണ്ട് എല്ലാവർക്കും, പാർട്ടി ബേസിലല്ല, അല്ലെങ്കിൽ കൂടി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അദ്ദേഹം കേരളത്തിലൊന്ന് മുഖ്യമന്ത്രിയാണ്, ഇവിടെ കഴിവട്ട മുഖ്യമന്ത്രിമാർ ഇരിക്കുകയില്ലേ ഇപ്പം നിലവിൽ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പുള്ളിക്കാരും കൂടെ ഒന്ന് കഴിവുകേട് തെളിയിക്കണം. അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം. ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഒരു പ്രധാനമന്ത്രി വന്നാലേ ഇന്ത്യക്ക് ഇനി ഇന്ത്യയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ പല പല പീസുകളായി തകർന്നു പോകാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. മത രാഷ്ട്രീയ ഭ്രാന്തന്മാർ ഇപ്പോൾ കണ്ടില്ലേ, മണിപ്പൂരിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ മതത്തിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഇന്ത്യ മഹാരാജ്യത്തെ ഭാരത് എന്ന പുതിയ പേര് കൊടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ തകർക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇവിടുത്തെ വർഗീയവാദികൾ. അപ്പോൾ അതിനെ എല്ലാവിധ രീതിയിലും ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് നിലവിലുള്ളത്. ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഓജസ്സും തേജസ്സും എന്ന് പറയുന്നത് മതേതരത്വമാണ്. എല്ലാത്തരം വിവാഹം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം മാത്രമേ ഇന്ത്യ, അന്ന് അതാണ് നെഹ്റു ചെയ്തത്. നെഹ്റു അതുപോലുള്ള ഇങ്ങോട്ടുള്ള മന്ത്രിമാരെല്ലാം ചെയ്തത് ഇന്ത്യ എന്ന മതേതരത്തെ ശക്തിയെ പറഞ്ഞ് അത്. ഇന്നിപ്പം ഇപ്പോൾ ഇന്ത്യ രണ്ടായി, തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യ എന്ന രീതിയിലായിപ്പോയി. എന്ത് ചെയ്യും മനസ്സിലായോ? വടക്കേ ഇന്ത്യ മതഭ്രാന്തന്മാരും തെക്കേ ഇന്ത്യ എല്ലാ ജനങ്ങളും വിഭാഗമുള്ള, അപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ തടയുന്നുണ്ട്. അവരതിനു വേണ്ടി രഹസ്യമായി, അതെനിക്കറിഞ്ഞുകൂടാ ഇനി നാളെ അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ചോദ്യം വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരതിനു വേണ്ടി രഹസ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യ രണ്ടായിട്ട് കീറുക അല്ലെ ഇന്ത്യ തകരുക എന്ന് വേണ്ടി ശ്രമിക്കുന്ന ശക്തികളുടെ മുമ്പേ നമ്മൾ തകർന്നു പോവുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ. രാഹുൽ ഗാന്ധി വരുന്നതാണ് നല്ലത്. എല്ലാത്തരം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ, അത് നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്. അവർക്ക് ആരെയും കൊള്ളയടിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആർക്കും ആർക്കെങ്കിലും കൊള്ള കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്ത്യയെ വിലയ്ക്ക് ചോദിച്ച മോട്ടിലാൽ നെഹ്റുവിൻ്റെ തലമുറക്കാരാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം കൊള്ളയും കൊള്ളിവയ്പൊന്നും അവർക്ക് താല്പര്യമുള്ളതല്ല. ജനാധിപത്യ രീതിയിലും ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കണം, ഒരു കൊടക്കീഴിൽ അവൻ്റെ എല്ലാ വിഹാരങ്ങളെയും മാന്യമായ വിഹാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ളൊരു സംവിധാനം ഈ രാജ്യത്തുണ്ടാക്കുക, അതാണ് നെഹ്റു കുടുംബം. അദ്ദേഹത്തിൻ്റെ ഇപ്പം നെഹ്റു കുടുംബത്തെ ആക്ഷേപിക്കുന്നവരുണ്ട്.
ഇനിയിപ്പോൾ നെഹ്റു കുടുംബത്തിലുള്ള ഒരാളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ തീർച്ചയായിട്ടും അവൻ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കും. അവൻ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുള്ളൂ. അത് വീണ്ടും വർഗീയ ഭ്രാന്തന്മാരായി മാറേ ഉള്ളൂ. അപ്പോൾ നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ബി ജെ പിക്ക് അനുകൂലമാകില്ല. അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നെഹ്റുവിനെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്ത് വരണം. അപ്പോൾ ബി ജെ പി എന്താ പറയണത്, എന്ത് നിങ്ങൾക്ക് ഈ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും മക്കളും ചിറ്റപ്പനും കൊച്ചപ്പനും മാമനും മാത്രം ഭരിക്കുക, അല്ലാത്തവരുത്തനടുത്തിരുത്തിയ ഇന്ത്യ ആയിരിക്കില്ല, അല്ലാത്തവരുത്തനടുത്ത് അവൻ ബി ജെ പിയുടെ പുറകെ പോകുള്ളൂ. അതാണ് ഇന്ത്യയുടെ ഫീലിംഗ്, അതാണ് ഇന്ത്യയുടെ ഒരു പൾസ്. കാരണം ഈ കുടുംബം അല്ലാതെ വേറെ ഒരാൾ ഇന്ത്യ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യേ ഉള്ളൂ. അതുകൊണ്ട് നെഹ്റു കുടുംബത്തിൽ ഒരാൾ തന്നെ വരണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന എന്നെ പോലുള്ളവരുടെ അഭിപ്രായം അത് തന്നെയാണ്. അതേ നടക്കുള്ളൂ ഈ രാജ്യത്ത്. അല്ലാതെ നടന്നാൽ ഇന്ത്യ അല്ലാതാവും. ഇന്ത്യ പറഞ്ഞാൽ ഭാരതം എന്ന രീതിയിൽ ചുരുങ്ങിപ്പോവും. ഇന്ത്യ വിശാലമായ ഇന്ത്യയാണ്. അത് ഇന്ത്യയായിട്ട് നിൽക്കണമെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം. അത് എൻ്റെ ഒപ്പീനിയനാണ്. കാരണം വേറെ ആര് വന്നാലും അവന് ഹിന്ദു വികാരം തളയ്ക്കും, അവൻ ബി ജെ പിയിലോട്ട് പോകും, ഇന്ത്യ അല്ലാതാവും. കാരണം വേറെ സംസ്ഥാനത്ത് വർക്ക് ചെയ്യണ അല്ലെങ്കിൽ വേറെ സ്വദേശമല്ലേ, വേറെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കല്ലേ ഇവിടെ മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ്. പ്രധാനമന്ത്രി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നിലവിൽ ഈ ബി ജെ പി ഭരണം അല്ലെങ്കിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ പോലും അവിടെ ഭരണം ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഓരോ ഘട്ടത്തിലും തളർച്ചയിൽ. പക്ഷേങ്കിൽ ഇവിടെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ബി ജെ പിയുടെ വളർച്ച ഇവിടെ കൂടുന്നല്ലേ. നമ്മളിപ്പോൾ അവിടെ പരിഗണിക്കുന്ന പോലുണ്ടെങ്കിലും ഇവർക്ക് പാർലമെൻറ്റിൽ ഇത്രയും വലിയൊരു ഓപ്പോസിഷൻ എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായി, ഒരു ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ എന്നിരുന്നാൽ പോലും അവിടെ പാർലമെൻറ്റിൽ പോലും വലിയൊരു ശബ്ദം ഉണ്ടാക്കാൻ ഈ ഓപ്പോസിഷൻ പാർട്ടിക്ക് ഇതുവരെ നല്ലൊരു വിധത്തിലായില്ലല്ലോ. അപ്പോൾ വേറെ പ്രശ്നം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിൽ പാർലമെൻറ്റിൽ നല്ലോണം പ്രസംഗിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഒരു അവസരത്തിലാണ് തിരിച്ച് പാർലമെൻറ്റിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ അതുവരെ പ്രധാനമന്ത്രിയുടെ വായടപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിനെതിരെ ആഞ്ഞടിക്കാനോ പോലും നിലവിൽ ആരുമില്ല. അപ്പോൾ അങ്ങനത്തെ ശശി തരൂറുണ്ട്, മൂപ്പർ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുക. അപ്പോൾ വേറെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് ആ ഒരു ഭരണ കാര്യത്തിലുള്ള ആൾക്കാർക്ക് തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ അവർക്ക് മനസ്സിലാത്ത തരത്തിലുള്ള ഇംഗ്ലീഷാണ് ശശി തരൂർ ഉന്നയിക്കുക. അപ്പോൾ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നല്ലൊരു നേതൃത്വമാണ്, പക്ഷേങ്കിൽ എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്.